വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മാർക്കില്ലേ കേരള കോൺഗ്രസ് നേതാവും എം എൽ എ പി ജെ ജോസഫിന്റെ ഇളയ മകൻ ജോയുടെ വിയോഗവേദനയിലാണ് അദ്ദേഹം ഭിന്നശേഷിക്കാരനായ ജോ വീട്ടിൽ തളർന്നു വീഴുകയായിരുന്നു ഉടൻ തന്നെ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജോയെ രക്ഷിക്കാനായില്ല കുട്ടന്റെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് സുധീപ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് വലിയൊരച്ഛൻ ഞങ്ങളുടെ തൊടുപുഴയിലുണ്ട് ഭിന്നശേഷിക്കാരനായ മകന്റെ ജന്മം തന്നെ കൂടുതൽ നല്ല മനുഷ്യനും നല്ല രാഷ്ട്രീയക്കാരനുമാക്കി എന്ന് പറഞ്ഞ ഒരച്ഛൻ ആ മകനായി മാറ്റിവെച്ച സ്വത്തിൽ നിന്ന് എൺപത്തിനാല് ലക്ഷം രൂപ ചാരിറ്റബിൾ ട്രസ്റ്റിനായി നീക്കിവച്ച അച്ഛൻ നിർധനരായ എഴുന്നൂറോളം കിടപ്പുരോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകാനായി ആ വസ്തുവിലെ മരങ്ങൾ വെട്ടിവെറ്റ് ആദ്യം പണം കണ്ടെത്തിയ അച്ഛൻ ഇന്നലെ ആ അച്ഛന്റെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു വീണത് രണ്ടില്ലകളായിരുന്നില്ല മകൻ എന്ന വൻമരമായിരുന്നു സുധീ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് സുദീപിന്റെ കുറിപ്പ് പൂർണ്ണരൂപം ഇങ്ങനെ എല്ലാ അഹങ്കാരങ്ങളെയും അസ്തമിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട് അതിലൊന്ന് മരണമൊഴി രേഖപ്പെടുത്തലാണ് ശരീരം മുഴുവൻ വെന്തു കരഞ്ഞിട്ടുണ്ടാവും അന്തരീക്ഷത്തിൽ മനുഷ്യമാംസം വെന്ത ഗന്ധം നിറയും ശരീരത്തിൽ പേരിനൊരു പുതുപ്പ് മാത്രവും അന്നേരവും ഓർമ്മയ്ക്കും ബുദ്ധിക്കും യാതൊരു തകരാറും കാണില്ല ഒരു ജീവിതം മുഴുവൻ അവർ നിസ്സംഗരായി നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കും പടിയിൽ നിൽക്കുവോർ കള്ളം പറയില്ലെന്നതാണ് വിശ്വാസം ഒടുക്കം ഒപ്പിടാൻ കഴിയാതെ വിരലടയാളം പതിക്കാൻ ബന്ധു കറിഞ്ഞ വിരളുകൾക്കാവില്ലാതെ ഏതാനും ദിവസങ്ങൾക്കകം അവർ എന്നേക്കുമായി ഉറങ്ങും നമുക്ക് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിച്ച് യാത്രയാകുന്നവർ രണ്ടാമത്തേത് ഓട്ടിസം സെറിബ്രൽ പൾസി മെന്റൽ റിട്ടാർഡേഷൻ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനായുള്ള നാഷണൽ ടെസ്റ്റ് ആക്ടിന് കീഴിലെ ജില്ലാതല സമിതിയുടെ യോഗമാണ് അന്നത്തെ കോട്ടയം ജില്ലാ കളക്ടർ തിരുമേനി സാർ അധ്യക്ഷനായ സമിതിയിൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുത്തിരുന്ന യോഗങ്ങൾ ഭിന്നശേഷിക്കാരായ മുതിർന്ന മക്കളെ ഉടുത്തൊരുക്കി ജില്ലയുടെ ഉൾപ്രദേശത്തു നിന്നൊക്കെ ബസിൽ കയറി വന്ന് ആ മക്കളെ ചേർത്തു പിടിച്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ നിൽപ്പുണ്ടല്ലോ അവരുടെയൊക്കെ കണ്ണുകളിലൊന്നിൽ മക്കളോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകും രണ്ടാമത്തെ കണ്ണിൽ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുഞ്ഞിൻ ആരെന്ന് ആദ്യ കവിഞ്ഞൊഴുകും ആ മക്കൾ അച്ഛനമ്മമാരുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടാവും മരണത്തിൽ പോലും േർപ്പെടുത്താൻ കഴിയില്ലെന്ന് തോന്നും വിദേ ഇറക്കി അങ്ങനെ അവിടെ ഇരുന്ന് സി രാധാകൃഷ്ണന്റെ ഒറ്റയടിപ്പാതകൾ എന്ന നോവലിലെ റിട്ടയേർഡ് ജസ്റ്റിസ് ഭാസ്കര മേനോനെയും ഭിന്നശേഷിക്കാരനായ മകൻ സുഖുവിനെയും ഓർത്തുപോകും ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ആ വലിയ മകനെ കൊന്നിട്ട് സ്വയം പ്രോസിക്യൂഷൻ ചാർജും ഡിഫൻസും വിധിയും എഴുതുന്ന മേനോൻ തെളിവുകളുടെ അഭാവത്തിൽ സ്വയം വെറുതെ വിട്ട ശേഷം കുറ്റം സംബന്ധിച്ച് എഴുതിവെക്കുന്ന ഒരു സങ്കട ഹർജി കൂടെയുണ്ട് വേദനകളൊന്നും അനുഭവിക്കുന്നുണ്ടായിരുന്നില്ല മരിച്ചു കിട്ടിയാൽ മതിയെന്നൊരാശയം അവൻ പ്രകടിപ്പിച്ചു ില്ല പ്രകടിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നില്ല അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കാൻ ന്യായമില്ല ഞാൻ വിശ്വസിക്കുന്നുമില്ല വേദന ഉണ്ടായിരുന്നത് എന്റെ മനസ്സിൽ മാത്രമാണ് അവനെ കാണുമ്പോഴും അവന്റെ ഭാവി ആലോചിക്കുമ്പോഴുമുള്ള വേദന അത് തീർച്ചയായും ദുസ്സഹമായിരുന്നു അതൊന്ന് അവസാനിച്ചു കിട്ടിയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ അവന്റെ രോഗം മാറണമായിരുന്നു അല്ലെങ്കിൽ അവൻ മരിക്കണമായിരുന്നു രോഗം മാറില്ലെന്ന് തീർച്ചയായപ്പോഴാണ് ഞാൻ അവനെ കൊന്നത് സംഗതി മനസ്സിലായില്ലേ എന്റെ പരിഹാരമുണ്ടാക്കാൻ ഞാൻ അവനെ കൊന്നു മകന്റെ മരണത്തോട് മനസ്സിന്റെ സമനില തെറ്റുന്ന ജസ്റ്റിസ് മേനോനോടൊപ്പം ആ മക്കൾക്കായി സമനില തെറ്റാതെ ജീവിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ ചില മുഖങ്ങൾ കൂടി മുന്നിൽ തെളിയും നാൽപ്പത് കഴിഞ്ഞ ഭിന്നശേഷിക്കാരനായ മകന്റെ താടി വഴിച്ചു കൊടുക്കുന്ന അരുൺശൂരി എന്ന അച്ഛന്റെ അരുമയാർന്ന ചിത്രം നിങ്ങളെ പിന്തുടരാത്ത നിമിഷങ്ങളുണ്ടോ ആ മകനും അതുപോലത്തെ മക്കൾക്കും അച്ഛനമ്മമാരുടെ കാലശേഷം തുണയാകാൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശൂരി അതുപോലെ വലിയൊരച്ഛൻ ഞങ്ങളുടെ തൊടുപുഴയിലുമുണ്ട് ഭിന്നശേഷിക്കാരനായ മകന്റെ ജനനം തന്നെ കൂടുതൽ നല്ല മനുഷ്യനും നല്ല എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ആ മകനായി മാറ്റിവെച്ച സ്വത്തിൽ നിന്നും എൺപത്തിനാല് ലക്ഷം രൂപ കനിവെന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനായി നീക്കിവെച്ച അച്ഛൻ നിർദ്ധരായ എഴുന്നൂറോളം കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകാനായി ആ വസ്തുവിലെ മരങ്ങൾ വെട്ടിവിറ്റ് ആദ്യം പണം കണ്ടെത്തിയ അച്ഛൻ ഇന്നലെ ആ അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണത് രണ്ടിലകളായിരുന്നില്ല മകൻ എന്ന വൻമരമായിരുന്നു മകൻ മരിച്ചാൽ അച്ഛനോ അച്ഛൻ മരിച്ചാൽ മകനോ കൂടുതൽ ദുഃഖമെന്ന തൻ ജോക്കുട്ടൻ ആ അച്ഛനിലൂടെ ഇനിയും ജീവിക്കുക തന്നെ ചെയ്യും ട്രസ്റ്റിലൂടെ അനുശ്വരനും ജോക്കുട്ടന്റെ ദീപ്തമായ ഓർമ്മകൾ അങ്ങേ ഏറ്റവും മികച്ച മനുഷ്യനും ഏറ്റവും നല്ല പൊതുപ്രവർത്തനകനുമാക്കി തീർക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ജോക്കൂട്ടന് മരണമില്ല എങ്ങനെയായിരുന്നു ആ കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി